മോളെ ഇസ്റ്റർ എഴുതി വെച്ചതു എഴുതി പിച്ചതു നിങ്ങൾ എന്നെ പഠിപ്പിക്കാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരിക്കലും നല്ല നല്ല രീതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് താങ്ക് യു സോ മച്ച്. ഇത്രയും ഗെയിമിലേക്ക് ജോണേട്ട വന്ന ശേഷം ഒരു കളി നീ ജയിച്ചിട്ടില്ല. ഓക്കെ എന്റെ പിള്ളേരില്ല സന്തോഷ് വന്നിനെങ്കിലും കിസ്തിപ്ര വന്നിനെങ്കിലും വന്നിനെങ്കിലും അതുപോലെ തന്നെ തണ്ടർ വന്നിട്ടെങ്കിലും ചെമീറായിട്ട് കട്ട മക്കളെ ഉണ്ടാക്കടാ മറക്കാറ സൂപ്പർ ചോടി ഉണ്ടാക്കടാ സൂപ്പർ ചോടിൽ ഉറക്ക പണിയോക്ക് മാളോട്ടി പണിഷ്മെന്റ് ഇല്ലാതെ ഒരു ഗെയിം അവിടെ തോറ്റാലും ഇവിടെ തോറ്റാലും പണിഷ്മെന്റ് ഇല്ലാതെ ഒരു ഗെയിം ഓടത്തില്ല. ഓക്കെ നേരത്തെ പറഞ്ഞ പണിഷ്മെന്റ് ഇല്ല ലാസ്റ്റ് കളി പണിഷ്മെന്റ് ഇല്ല ഫസ്റ്റ് പണിഷ്മെന്റ് പത്ത് വട്ടം എണ്ണിക്കൊണ്ട് ഒന്നേ ഞാൻ തോറ്റേ രണ്ടേ ഞാൻ തോറ്റേ മൂന്നേ ഞാൻ തോറ്റേ നാലേ ഞാൻ തോറ്റേ എന്ന് പറഞ്ഞാൽ പത്ത് വട്ടം വെറും നിസ്സാരം പത്ത് വട്ടം പറയണം. സെക്കൻഡ് പണിഷ്മെന്റ് സെക്കൻഡ് പണിഷ്മെന്റ് ഇരുന്നിട്ട് കറങ്ങ ഒരു 20 വട്ടം കറങ്ങുമ്പോ ഒരു നിബന്ധന കൂടി ഉണ്ട് തലയിൽ ഒരു കെട്ട് മസ്റ്റ് കേട്ടില്ലെന്ന് പറയരുത്. മൂന്നാമത്തെ പണിഷ്മെന്റ് മുഖത്ത് ഒരു സൈഡ് മൊത്തം ബ്ലാക്ക് ആക്കുക. നമുക്ക് അങ്ങനത്തെ പേടിയില്ല ഏത് ടീമിൽ നമുക്ക് പേടി നമ്മൾ ഇത്ര കാലം വലിയ ടീമിനെ ഇപ്പം കളിച്ച് നമ്മൾ ഇവിടെ പറ്റി നമുക്ക് അങ്ങനത്തെ പേടിയില്ല. അതാ ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് Very Platinum Plus 3-in-1 rehydrates, lifts off and breaks down. അങ്ങനെ കളിക്കാനായില്ല. അവര് ഒരാൾ പറഞ്ഞിട്ട് പണിഷ്മെന്റ് എടുപ്പിക്കല് ഒരാള് നമ്മൾ അങ്ങനെ ഒരു ഗിഫ്റ്റിന് വേണ്ടിയിട്ട് കളിക്കുന്നില്ല. കളിയിൽ കണ്ടതായ ഒരു ഇഷ്ടം കണ്ടിട അതിലല്ലാതെ നിങ്ങൾ പറഞ്ഞ പണിഷ്മെന്റ് കൊടുക്കണോ കളി അത് ഗെയിം ഒന്നും അറിയില്ല അത് രസീല എങ്ങനെ നമ്മുടെ പിള്ളേര് ഉച്ച തലയ്ക്ക് നോക്കിയല്ലേ കൊടുത്ത് എങ്ങനെ നമ്മുടെ പിള്ളേര് സൂപ്പർ അല്ലേ ഡാ മോനെ എപ്പിടി ഇരിക്ക നല്ല ഇരിക്കാ പഠിച്ചതും കൊണ്ട് മോൻ ഉറങ്ങിക്കോ. ഇനി ഫുഡ് കഴിക്കണ്ട വയറ് നല്ലോണം നിറച്ചിട്ടുണ്ടല്ലോ ഫുഡ് കഴിക്കേ വേണ്ട. ഓക്കെ അല്ല അങ്ങനല്ല ബ്രോ കളിയല്ലേ കളിന്റെ സ്പിരിറ്റ് കളിക്കുന്ന ഞാൻ അന്നോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പല കൈമിലോടെ നിങ്ങൾ ജയിക്കൂ കളി നോക്കൂല നമ്മൾ പറഞ്ഞ പണിഷ്മെന്റ് അതല്ലല്ലോ കളി നമ്മൾ ഇഷ്ടപ്പെട്ട് കളിക്കുന്നല്ലേ ഏത് ഗെയിമായാലും. അപ്പോൾ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പണിഷ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങളെ എന്താ ചോദിച്ചാൽ നിങ്ങൾക്കൊരു മനസ്സിന് വിഷമമോ ചെറിയ പണിഷ്മെന്റ് അങ്ങനെ ഒരു കളിയിൽ എനിക്ക് അത് താല്പര്യമില്ല. ഞാൻ ചിലപ്പോൾ ഒരു ഷെയറൊക്കെ ചെയ്ത് ആരെങ്കിലും ജയിപ്പിക്കുന്ന ആളൊക്കെ നമുക്കുണ്ട് പക്ഷെ ഷെയർ ജയിക്കാനല്ല കളി കളി എന്ന് വെച്ചാലല്ലോ കളിന്റെ സ്പിരിറ്റ് കൊണ്ടുപോകുന്ന കളിയാണ് അറിയാം. ഓക്കെ ലാസ്റ്റ് ഒറ്റ ഗെയിം ഒറ്റക്കളി
ഞാൻ പറഞ്ഞല്ലോ കളിച്ചില്ലല്ലോ. ആരോ വന്നിട്ട് എന്റെ കൂടെ കളിക്കാൻ നിക്കണ്ട. ഓക്കെ, ആരും ബന്ധൊന്നുമില്ല. ആരും നമ്മൾ ഇത്ര ബന്ധം കളിച്ചേ ഒരാളില്ലേ. നിനക്ക് എത്ര ആളുടെ വരും? നാലാൾ അഞ്ചാളുടെ വരും. ഒരു കളി കളിക്ക, ലാസ്റ്റ് ഫൈനൽ കളി, ഒറ്റക്കളി. ഫൈനൽ കളി എന്ന് പറഞ്ഞാ നേരത്തെ കളി ഇട്ടത്. ഓക്കെ, അതുപോലെ നമ്മളങ്ങനെ ഫൈനൽ അപ്പാരൊക്കെ പറഞ്ഞല്ലേ, ലാസ്റ്റ് ഒരു കളി, ഒറ്റക്കളി, ഫൈനൽ കഴിഞ്ഞു. ഏതാണ് വന്ന്? ഒരാളും വന്നെങ്കിലും ഇടാ. ഇടാ, നമ്മളെ പിള്ളേർ തന്നെ ഉള്ളു. ആകെ 150 ആളാണ്. ഇടാ, നാളെ വാ, നാളെ വാ. ഒന്നു മോളെ, നാളെ ലാസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞ, ലാസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞ എന്റെ ഇവിടെ എല്ലാരും പറഞ്ഞു വേണ്ടെന്ന്. ഞാൻ അഗൈൻ ഗെയിം കളിക്കുന്നത് ശരിയല്ല. ഒരു കളി എന്ത് പേടി? ഒരു കളി എന്ത് പേടി? എന്നാ ആരുല്ല, എന്താ പേടി? എന്നാ ഒരാളും ഇല്ല. എന്തെന്നാ ഞാൻ തന്ന പണിഷ്മെന്റ് നിനക്ക് തരും, വേറെ പണിഷ്മെന്റ് തരൂല. നീ അറക്കുന്നതേ ഞാൻ നിനക്ക് തരും. പിന്നെ എന്താ പേടിക്കണേ? കളിക്കൂ, ഫൈനൽ കളിയാണ്. മാച്ച് തോക്കും ജയിക്കൂ. നവർ നമ്മൾ ബുക്കിൽ എഴുതിയ പോലെ ഒരാളെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ പേടിച്ചിട്ടല്ല, പക്ഷെ ഒരു വാക്കുണ്ട് നമ്മൾ ലാസ്റ്റ് ഗെയിം വാക്ക് പറഞ്ഞ ഹിസ്റ്ററിയൊക്കെ മാറ്റി തലക്കിട്ട് തന്നെ തന്നിക്കണം. ഓക്കെ, നമ്മുടെ പിള്ളേരെങ്ങനെ, പിള്ളേരെങ്ങനെ സ്ട്രോങ് അല്ലേ? ഞാൻ കളിച്ചില്ലേ, അതൊരു സാധാരണ മോളെ കളിയാകുമ്പോ ലാസ്റ്റ് വന്നിട്ട് കളിക്കുന്നല്ലേ. ചച്ചം ഒരു കളിയിലെ കൊണ്ടല്ലേ. നാളെ വരാൻ പറ, നാളെ വരാൻ പറ. 10 മണിയാകുമ്പോ നാളെ വരാൻ പറ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ബൈ കാ. പോലെ 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 ആടുക്കാടുക്കാടുക്ക പോലെ പോലെ പോലെ. ഇത് കളിക്കുന്നില്ല, കളിക്കുന്നില്ല. ഓക്കെ, എന്നൊരു പാട്ടൊക്കെ ഡാൻസ് വെച്ചിട്ട് പോ. അത് വേണം ചെയ്യാം. കളിയില്ല, കണ്ട പാട്ട്. നീ പറഞ്ഞ പാട്ടില് ഞാൻ പൊക്കും പാട്ട്. ഓക്കെ ഓക്കെ. അയ്യേ, പേടിച്ചെന്ന് പേടിച്ചോണ്ടാണോ മോനെ ധൈര്യത്തോടെ കളിച്ചത്? ഇത്രയും ഗെയിം എടുത്ത് കളിച്ചത് പേടി എന്നുള്ളത് നമ്മളെ പിള്ളേർക്കും ഇല്ല നമുക്കും ഇല്ല എന്നാ അറിയാൻ വയ്യ. പേടി, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓക്കെ, ഗോ, അപ്പുറം പോ. ഓ പോ, പിള്ളേരോ കളിക്കില്ലേ? Switch to Oral-B. നമുക്ക് പിന്നെ പേടി, അത് ഓർമ്മിച്ചാ മതി. നമുക്ക് പിന്നെ പേടി. ഓക്കെ, പക്ഷേ കിട്ടും മോളെ, സമയങ്ങള് കഴിഞ്ഞില്ല. നാളെ വാ, കഴിഞ്ഞില്ല. ഓക്കെ, കാണാം, നമുക്ക് ഒരുപാട് കാണാം. ഓക്കെ ഓക്കെ, സമയം തീർന്നിട്ടല്ലോ. ഇസ്റ്ററൊക്കെ പറ്റുമെങ്കിൽ പഠിച്ചിട്ട് പോട്ടാ. ഇസ്റ്ററിൽ പേര് ചേർക്കുന്ന ആരും മറക്കണ്ട. താങ്ക്സ് ഫോർ ഷാഡോ മാലൂട്ടി. ആ ഷാഡ, എന്റെ മാലൂട്ടിന് ഷാഡോ കൂടെ കിടക്കുന്നുണ്ട്. കാളത്തെ ഹംക്ക് ആരാ? ഗ്രേറ്റ് എന്റർടൈനർ. കളി ഗെയിം അല്ലേ, നമ്മള് കളി കഴിഞ്ഞാലും, കളി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മൾ ആ പഴയ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുതിയ ന്യൂ അപ്ഡേഷൻ. നാളത്തെ ഐഫോൺ 15 കഴിഞ്ഞാൽ അടുത്ത 16, 16 പോയ 17, 17 പോയ 18, അങ്ങനെ ഡേറ്റ് അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രതികാരം നുപ്പ് ചെയ്തിരിക്കും. അതാണ് നമുക്ക് ആവശ്യം. നമ്മളെ ഗെയിം കളിക്കുമ്പോൾ ആ സ്പിരിറ്റ് വേണം. ഒരിക്കലും സീരിയസ്ലി നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുക, അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഏറ്റവും സന്തോഷപ്പെടുത്തുന്നത്. താങ്ക് യു സോ മച്ച്. എന്നെ ഞാൻ വെള്ളം കുടിക്കും, വെള്ളം കുടിക്കുക. ഞാൻ ഡാൻസ് കളിക്കും, ഡാൻസ് കളിക്കുക. എന്നോടാ പറഞ്ഞേ ഓടിയാ.